പുനലൂർ നഗരസഭയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആന്റ് സ്റ്റാഫ് യൂണിയൻ 42-ാമത് വാർഷിക സമ്മേളനമാണ് നടന്നത്. മുനിസിപ്പൽ മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി സിപിഎം പുനലൂർ ഏരിയ സെക്രട്ടറി എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി ജീവനക്കാരുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ കഴിയുന്ന, ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. യൂണിറ്റ് പ്രസിഡന്റ് ഐ ഫൈസൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ടി ജ്യോതികുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി മനോഹരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷ വിമല ഗുരുദാസ്, വിവിധ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡി ദിനേശൻ, ബിനോയ് രാജൻ, വസന്തരഞ്ജൻ, എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പി കെ പ്രേംലാലിനെ പ്രസിഡന്റായും ഐ ഫൈസലിനെ സെക്രട്ടറിയായും ട്രഷററായി ജി കൃഷ്ണൻകുട്ടിയെയും വൈസ് പ്രസിഡന്റായി ശോഭന സന്തോഷ് കുമാറിനെയും ജ്യോതികുമാർ ജയൻ തുടങ്ങിയവരെ ജോയിന്റ് സെക്രട്ടറിമാരായും 13-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. കൊല്ലം പുനലൂർ തീവണ്ടി സമയം ജനോപകാരപ്രദമായ രീതിയിൽ പുനഃക്രമീകരിക്കുക, തൂക്കുപാലത്തിന്റെ പുനരുദ്ധാരണം വേഗത്തിലാക്കുക, കൊട്ടാരക്കര പഞ്ചായത്ത് നഗരസഭയാക്കുക തുടങ്ങിയവയിൽ സമ്മേളനം പ്രമേയം പാസാക്കി. ന്യൂസ് ബ്യൂറോ പുനലൂർ.